ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈപ്പോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കിയാലോ. ഞങ്ങളത് ശാർദ ഷേക്ക് ഉണ്ടാക്കാനാണ് നോക്കിയത്. പക്ഷേ വീട്ടിൽ പഴം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിൾ വെച്ചിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരു ഐഡിയ തോന്നി. അപ്പം ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ശാർദ ഷേക്കിനേക്കാൾ നല്ല അടിപൊളിയായിരുന്നു, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ആപ്പിൾ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാല് ഫ്രിഡ്ജിലൊന്ന് വച്ച് ഒന്ന് കട്ടി പിടിക്കാനായിട്ട് വച്ചു. അത് ഇവിടെ വയ്ക്കാം. ഇനിയൊരു മിക്സി ജാറിലേക്ക് ആപ്പിൾ തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്തിടാം. രണ്ട് ആപ്പിളാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ഒരു നാലിൽ നിന്ന് 5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ബൂസ്റ്റ് ആണ്, ബൂസ്റ്റ് ആട്ടോ കുറച്ചും കൂടി ഫ്ലേവർ നല്ലത്. അപ്പം ഞാൻ ബൂസ്റ്റ് ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർലിക്സ് ഒക്കെ ചേർക്കാം. ഞാൻ 2 പാക്കറ്റാണ് ചേർത്തത്. ഇനി കപ്പലണ്ടി ഇതിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, കപ്പലണ്ടി ഓപ്ഷനലാണ്. ഇനി ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം, അതും ഓപ്ഷനലാണ് കേട്ടോ. പക്ഷെ നല്ല ഫ്ലേവർ കിട്ടും അത് ചേർക്കുമ്പോൾ. അതിനായിട്ട് ഞാനത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തും. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ഫ്രിഡ്ജിൽ വെച്ച പാല് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. എന്നാലാണ് ഇതുപോലെ കട്ടിയൊക്കെ മാറി കിട്ടുകയുള്ളൂ. അപ്പം അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതും ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ബദാമും കപ്പലണ്ടിയും പൊടിച്ച് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച ഷേക്കിൻ്റെ മിക്സർ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഫോർ ഡെക്കറേഷനാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേക്ക് വെറുതെ കുടിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റിന് പകരം ഹോർലിക്സ് എടുക്കാൻ ഞാൻ പറഞ്ഞു. ഇനി ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു ബദാം വെച്ച് കൊടുക്കാം. 2 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പോ വ്ളോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കോണും കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ടാറ്റാ, ബൈ ബൈ ഫ്രം ഹൈപ്പോ വ്ളോഗ്സ്.